കക്ഷി രാഷ്ട്രീയ കോലാഹലത്തിനിടയിൽ ഒരു കക്ഷി മറ്റൊരു കക്ഷിക്കെതിരെ ആരോപണം ഉന്നയിക്കുക വളരെ സ്വാഭാവികമാണ്. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലുമൊക്കെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസവുമാണ്. ഇത്തരം ആരോപണങ്ങളിൽ പലതും 100% സത്യമായിരിക്കാം, ചിലത് 100% കള്ളമായിരിക്കാം, ചിലത് അർത്ഥസത്യങ്ങളായിരിക്കാം, ചിലത് തെളിയിക്കാൻ പറ്റാത്ത സത്യങ്ങളായിരിക്കാം, ചിലത് എല്ലാവരും പങ്കാളികൾ ആയതുകൊണ്ട് എല്ലാവരും ചേർന്ന് മൂടിവെക്കുന്നതായിരിക്കാം. ഇതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ സാധാരണക്കാർ അറിയാറുള്ളൂ. അതിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അതിൻ്റെ സ്വാഭാവികമായ പരിസമാപ്തിയിലെത്താറുള്ളൂ. നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി അങ്ങനെ അവസാനിക്കാറുള്ളൂ. അപ്പോൾ ഇത് പറയാൻ കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചുറ്റിയടിക്കുന്നൊരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് കേരളത്തിലെ ഒരു വ്യവസായി നികുതി വെട്ടിപ്പിൻ്റെ ഭാഗമായി ചെലവാക്കിയ പണത്തിൻ്റെ ഒരു പങ്ക് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും പോലീസുകാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും കൈപ്പറ്റി എന്ന റിപ്പോർട്ടാണ്. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്റർവ്യൂം സെറ്റിൽമെൻ്റ് ബോർഡ് അതിൻ്റെ ഒരു തീർപ്പ് പുറപ്പെടുവിച്ചു. അതിൻ്റെ ഒരു റിപ്പോർട്ട് ചില പത്രങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ വാദകോലാഹലങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് വന്നപാടെ രാഷ്ട്രീയ നേതാക്കളിൽ പലരും രംഗത്തെത്തി. അവർ ഇത് നിഷേധിക്കുന്നില്ല, പക്ഷേ ഇത് തെറ്റായിട്ടൊന്നുമില്ല, നിയമവിരുദ്ധമായിട്ടൊന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ വ്യവസായികളിൽ നിന്ന് പണം വാങ്ങിക്കാറുണ്ട്, രസീത് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാശ് കൊണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ഞങ്ങൾ കൈകൊണ്ട് വാങ്ങിക്കാറില്ല. ഇങ്ങനെയൊക്കെയാണ് മറുപടിയും അവകാശവാദങ്ങളും. ശരിയായിരിക്കാം, പക്ഷേ എത്ര കോടി രൂപ ഇങ്ങനെ ഒരു കൈപ്പറ്റി എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചു, എന്താണ് ഇതിൻ്റെ കണക്ക്, പ്രത്യുപകാരമായിട്ട് അവരെന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിന് വ്യക്തതയില്ല. അതും കൂടി അറിഞ്ഞാലേ സംഗതിയുടെ ഗൗരവം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ മാധ്യമങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള സൂചന നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം എത്രയോ മാധ്യമങ്ങൾ ഈ പറയുന്ന വ്യവസായിയെ വാഴ്ത്തിക്കൊണ്ട് എത്രയോ റിപ്പോർട്ടുകളും ഫീച്ചറുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വ്യവസായി ഒട്ടും നിസ്സാരനല്ല, കരിമണൽ വ്യവസായിയാണ്. ഈ കരിമണൽ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രത്യേക അവസ്ഥയിൽ വളരെയധികം സാധ്യതകളുള്ള സവിശേഷതകളുള്ള ഒരു വ്യവസായ മേഖലയാണ്. ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണമോ വേണ്ടയോ എന്ന ചർച്ച നടത്തിയ സമയത്ത് ശക്തമായിട്ട് ഇതിനെ എതിർത്തവരുണ്ട്, അതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചവരുണ്ട്. പക്ഷേ എങ്ങനെയോ ഈ വ്യവസായി അതിനുള്ള അവകാശം നേടിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം വിജയകരമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന റിപ്പോർട്ടിൽ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാന ഭരണത്തലവനും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള വ്യക്തിയുടെ മകളും യുവജന നേതാവും മന്ത്രിയുമായിട്ടുള്ള വ്യക്തിയുടെ സഹധർമ്മിണിയുമായിട്ടുള്ള വ്യക്തി ഈ പറയുന്ന കരിമണൽ കമ്പനിയുമായി IT കൺസൾട്ടൻസിക്കായിട്ടൊരു കരാർ ഉണ്ടാക്കി ഒരു സേവനവും നൽകാതെ 2017, 2018, 2019, 2020 വർഷങ്ങളിലായിട്ട് 1.72 കോടി രൂപ കൈപ്പറ്റി എന്നതാണ്. അപ്പോൾ ഇതിനും ന്യായീകരണം നടത്താനായിട്ട് ആളുകൾ രംഗത്ത് വന്നു. ഒരു സ്വകാര്യ സ്ഥാപനം മറ്റൊരു സ്വകാര്യ സ്ഥാപനമായിട്ട് നിയമവിധേയമായിട്ട് കരാർ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റ്? യാതൊരു തെറ്റുമില്ല. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിധേയമായിട്ട് പണം കൈപ്പറ്റുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഇത് യഥാർത്ഥത്തിൽ സാങ്കേതികമായൊരു പ്രശ്നമല്ല. അപ്പോൾ സാങ്കേതികമായിട്ട് നിയമവിദഗ്ധർ കൂലങ്കക്ഷമായിട്ട് പരിശോധിച്ച് പല പിഴവുകളും കണ്ടെത്തിയേക്കാം. പക്ഷേ നമ്മുടെ വിഷയം സാങ്കേതികമല്ല, ഇതിലെ ധാർമ്മികതയാണ്. ധാർമ്മികത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും ഊഹിച്ചിരിക്കുന്നുണ്ടാകും, അത് നമുക്ക് ഊഹിക്കാം. കാരണം ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും, ഓരോ സംഘടനയ്ക്കും ഓരോന്നായിരിക്കും, ഓരോ പ്രസ്ഥാനത്തിനും ഓരോന്നായിരിക്കും. ഉദാഹരണത്തിന് ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ധാർമ്മികതയായിരിക്കില്ല വലതുപക്ഷത്തിൻ്റേത്. വലതുപക്ഷത്തിൻ്റെ ധാർമ്മികതയായിരിക്കില്ല തീവ്ര വലതുപക്ഷത്തിൻ്റേത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ധാർമ്മികത, അതിൻ്റെ ധാർമ്മികത നമുക്കറിയാം, മതാടിസ്ഥാനത്തിലുള്ളതാണ്, നമ്മുടെ രാഷ്ട്രത്തെ എത്രയോ വർഷം പിറകോട്ടടിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ ധാർമ്മികത നമുക്കറിയാം, അവരുടെ ഭരണകാലത്ത് തന്നെ കണ്ടതാണ്. ബജറ്റ് മൊത്തത്തിൽ വിറ്റ ധനകാര്യമന്ത്രി, റോഡ് വിറ്റ പൊതുമരാമത്ത് മന്ത്രി, ബാറ് വിറ്റ എക്സൈസ് മന്ത്രി, വിദ്യാലയങ്ങൾ വിറ്റ വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെ വിൽപ്പനയുടെ ഒരു കാലമായിരുന്നു. ആ മുന്നണിയിലും എത്രയോ നല്ല അവരുടെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ടാകാം. പക്ഷേ അവർക്കൊന്നും മുന്നണിയിലോ സംഘടനയിലോ യാതൊരു സ്ഥാനവുമില്ല, അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ യാതൊരു പങ്കും ഇല്ല. അവർ നിശബ്ദരോ നിഷ്ക്രിയരോ ഒക്കെയാണ്. പൊതു അവസ്ഥ ഇതാണ്. പക്ഷേ ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ധാർമ്മികത ഇതല്ല. പിന്നെ എന്ത് തരം ധാർമ്മികതയാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്ന് നമുക്കറിയാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ധാർമ്മികതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മുഖ്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ധാർമ്മികത എന്താണ്?
അത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെട്ട് വന്നിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം ആവുകയാണ്. ഈ ഒരു നൂറ്റാണ്ട് കൊണ്ട് അത് നേടിയെടുത്ത ഒരു വിശ്വാസ്യത ഉണ്ട്. ആ വിശ്വാസ്യത ഉള്ളതുകൊണ്ടാണ് കേരള സംസ്ഥാനമുണ്ടായി ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനങ്ങൾ സ്വമേധയാ വോട്ടിട്ട് അവരെ അധികാരത്തിലേറ്റിയത്. അത് അന്ന് ലോകത്തിന് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം നിലവിലിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയെ മൂല്യങ്ങളെയൊക്കെ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു സംഘടനയെ അത് ഒരു ഘട്ടത്തിൽ നിരോധിക്കപ്പെട്ടതായിട്ട് കൂടി ജനങ്ങൾ തന്നെ വോട്ടിട്ട് ജയിപ്പിച്ച് അധികാരത്തിലേറ്റുക വളരെ അത്ഭുതകരമായൊരു സംഭവമായിരുന്നു. അതിൽ വിപ്ലവകരമായ പലതും ഉണ്ടായിരുന്നു. പക്ഷേ അത് ജനങ്ങളിൽ ചെലുത്താൻ കഴിഞ്ഞ സ്വാധീനം കൊണ്ടാണ്, അതെന്തുകൊണ്ടുണ്ടായതാണ്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും അതിൻ്റെ അടിത്തറയായിട്ട് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ടും അതിൻ്റെ അടിസ്ഥാനമായ തത്വചിന്ത കൊണ്ടും ഒക്കെ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് മനുഷ്യാധ്വാനത്തെ അധ്വാനിക്കുന്ന വർഗത്തെയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പാർട്ടിയെ അവരുടെ തന്നെ പ്രതിനിധിയായിട്ട് കണ്ടു എന്നുള്ളതാണ്. ഇപ്പം അവരുടെ കൂടെ നടക്കുന്നവരുണ്ടാകാം, അവർക്ക് വേണ്ടി വാദിക്കുന്നവർ ഉണ്ടാകാം. പക്ഷേ അവർ തന്നെയായിട്ട് അവരുടെ പ്രതിബിംബം തന്നെയായിട്ട് അവർ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ ആളുകൾ പ്രായം ചെന്ന ആളുകളോട് നമ്മൾ വോട്ട് നടക്കുന്ന സമയത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെങ്കൊടിക്കേ കുത്തു അല്ലെങ്കിൽ അരിവാൾ ചിറ്റിക ആണ് ഞങ്ങളുടെ ചിഹ്നം അല്ലെങ്കിൽ അരിവാൾ നെൽക്കെതിരാണ് എന്ന് പറഞ്ഞ് എത്രയോ ആളുകളെ കാണാം. അത് പറയുന്നത് ഒരു ചുമ്മാതെ പറയുന്നതല്ല, എത്രയോ തലമുറകളായിട്ട് രൂഢമൂലമായ ഒരു വിശ്വാസത്തിൻ്റെ സൂചനയാണത്. അതായത് അവരാവശ്യപ്പെടുന്നത് നിങ്ങൾ ഇവിടെ വിപ്ലവം കൊണ്ടുവന്ന് തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കണമെന്നോ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കണമെന്നോ നാളെ സോഷ്യലിസം കൊണ്ടുവന്നിട്ട് മറ്റന്നാൾ ഭരണകൂടം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാക്കണം എന്നൊന്നുമല്ല. നിങ്ങൾ ഞങ്ങളെ പ്രതിനിധാനം ചെയ്യണമെന്ന ലളിതമായൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പുറകെ വരുന്നതാണ്. അവിടെയാണ് നമ്മൾ ഈ ധാർമ്മികതയുടെ പ്രശ്നം ഉന്നയിക്കുന്നത്. അത്തരം ഒരു ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ ഭരണാധികാരികൾ കൂടിയായ രണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഉറ്റബന്ധു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ശക്തമായി വിമർശിക്കപ്പെട്ട ഒരു വ്യവസായിയുമായി കരാറിലേർപ്പെട്ട് സേവനങ്ങൾ ഒന്നും നൽകാതെ 1.72 അത്രയും കോടി രൂപ കൈപ്പറ്റുക എന്നത് അത് ആ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്നുള്ള ലളിതമായ ചോദ്യമാണ്. അതിൽ ധാർമ്മികതയുടെ യാതൊരു പ്രശ്നവുമില്ല എന്നാരെങ്കിലും വാദിക്കുന്നുണ്ട് എങ്കിൽ അവരോടൊന്നും തന്നെ പറയാനില്ല. അങ്ങനെ കണക്കാക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഓർപ്പിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആത്മപരിശോധനയുടെയും സ്വയം വിമർശനത്തിൻ്റെയും സമയമായി എന്നാണ്. കാരണം അങ്ങനെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ. അത് ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കാലത്ത് ലോകം മുഴുവൻ ചുവപ്പണിയും എന്ന് പലരും ഭയന്നിരുന്ന പലരും പ്രതീക്ഷിച്ചിരുന്ന പ്രവചിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി, ഒരുപാട് രാജ്യങ്ങളിൽ ഭരണം തകർന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ ഇല്ലാതായി. അതിനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ ഉപോൽപ്പന്നമായി രൂപം കൊണ്ടുവരുന്ന പുതിയൊരു വർഗമാണ്. അവരുടെ താല്പര്യങ്ങളും പ്രമാണങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. അധികാരം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത്തരം ഒരു വ്യതിയാനത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനെതിരായി ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അത് സ്വന്തം വേരുകളെ തന്നെ നശിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് തന്നെ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ ആക്രമിക്കാനായിട്ട് ചാടി വീഴുന്നത് ആരൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇപ്പോൾ തന്നെ ഊഹിക്കാം. ഭരണത്തിൻ്റെ താൽക്കാലിക പ്രയോജനം കാത്തിരിക്കുന്ന അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്ന് വീണ് കിട്ടാവുന്ന ഉച്ഛിഷ്ടം ഭുജിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. അവരിൽ ബുദ്ധിജീവി വേഷങ്ങളുണ്ടാകാം, വൈറ്റ് കോളർ സംഘടനകളുടെ ഭാരവാഹികളുണ്ടാകാം. ഒരു കയ്യിൽ രസീത് കുറ്റിയും മറ്റേ കയ്യിൽ കൈക്കൂലിപ്പണവുമായിട്ട് സ്വന്തം താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി അധികാരത്തെ ഉപയോഗിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപിടി ആളുകൾ എപ്പോഴും ഈ ഭരണത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അവരായിരിക്കും ഏതുതരം വിമർശനങ്ങൾക്ക് നേരെയും ചാടി വീഴുക. തീർച്ചയായിട്ടും അത്തരം ആളുകൾ ഇവിടെയും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരം സ്തുതി പാഠകരല്ല ഒരു കാലത്തും ഒരു പ്രസ്ഥാനത്തെയും മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആരാണോ അവരിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് ആ ആളുകളുടെ വാക്കുകളും പ്രതികരണങ്ങളുമാണ്. അതുകൊണ്ട് അത്തരമൊരു ആത്മ പരിശോധനയും സ്വയം വിമർശനവും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവയുടെ വ്യക്തിത്വം നഷ്ടപ്പെടും. മറ്റേതൊരു പാർട്ടിയെയും പോലെ ഒരു പാർട്ടിയായിട്ട് അവരും
ഈ പാർട്ടി കൂട്ടത്തിൽ ലയിച്ച് ഇല്ലാതാകുമെന്നുള്ളതാണ്. അവിടെ നശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ അവരിൽ അർപ്പിച്ചിട്ടുള്ള പ്രതീക്ഷകളാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. നമസ്കാരം.